Hi, നമ്മള് arithmetic sequence ഒരു പ്രോബ്ലം ചെയ്യുകയാണ്. അടുത്ത മെത്തേഡ് നോക്കാം. ഫോർ ദി arithmetic sequence xn is equal to an plus b, ഇത് algebraic form നമ്മൾ പഠിച്ചിട്ടുണ്ട്. an plus b, അതായത് xn 2n plus 3, xn 5n minus 3, അല്ലെങ്കിൽ xn 7n plus 4, അങ്ങനെ വരുന്നതാണ് എന്താണ് algebraic എക്സ്പ്രഷൻ. Then sum of first 10 times is, അങ്ങനെയാണെങ്കിൽ ഈ ആൾജിബ്രേക്ക് എക്സ്പ്രഷനിൽ നിന്നുണ്ടാകുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ സം കണ്ടുപിടിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിച്ചു എത്ര പദങ്ങളുണ്ട്, അതായത് ഇപ്പം 1, 3, 5 എക്സെട്ര 75, ഇതിനകത്ത് എത്ര പദങ്ങളുണ്ട് നമ്പർ ഓഫ് ടൈംസ് കാണാൻ നമ്മൾ പഠിച്ചു. അത് ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 എന്ന് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നിങ്ങൾ ഓർഡർ ചെയ്ത് പഠിക്കണം. നമ്മൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 തന്നെ ഓർഡർ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ശരിക്കും കണക്ക് മനസ്സിലാകത്തുള്ളൂ. അത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ക്ലാസ്സുകളെല്ലാം കിട്ടും. അത് ശ്രദ്ധിച്ചോണം. ക്ലാസ് 1, 2, 3 അതേ ഓർഡറിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പൊ അന്നേരം നമുക്ക് ആദ്യമുള്ളതെല്ലാം ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ രണ്ടാമത് പഠിപ്പിക്കുന്നതൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ നോക്കി, ഫൈൻഡ് ദ സം ഓഫ് 50 ടൈംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് 1, 4, 7 എക്സെട്ര, ഇതിനകത്ത് എത്ര 50 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സം കണ്ടുപിടിക്കുക. ആദ്യമായിട്ട് പഠിക്കുകയാണ് സം കണ്ടുപിടിക്കുക. അപ്പം ഇത് രണ്ട് രീതി ചെയ്യാം. ഇതിപ്പോ ടെസ്റ്റിനകത്ത് കിടക്കുന്ന രീതിയിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പഴയ ടെസ്റ്റിനകത്ത് വേറൊരു രീതിയാണ്. ഇപ്പൊ രണ്ടും ഞാൻ ചെയ്തു തരാം. അതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് എളുപ്പം അത് പഠിക്കാം. കാരണം ഏത് മെത്തേഡ് ചെയ്താലും നമുക്ക് മാർക്ക് തരും. അപ്പൊ നോക്കി, ഫോർ അരിത്തമെറ്റിക് സീക്വൻസ് കണ്ട എന്ത് ടേം തന്നിരിക്കുകയാണ്, ആൾജിബ്രിക് എക്സ്പ്രഷൻ തന്നിരിക്കുന്നു, അഥവാ എന്ത് ടേം തന്നാൽ സം ഓഫ് ഫസ്റ്റ് എൻ ടേംസ് കാണുന്ന ഇക്വേഷൻ, അതായത് കണ്ടോ എക്സ് 1 പ്ലസ് എക്സ് 2 പ്ലസ് എക്സ് 3 പ്ലസ് എക്സ് എത്ര എക്സ് എൻ എന്നാണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. എ ഇന്റു എൻ ഇന്റു എൻ പ്ലസ് 1 ബൈ 2 പ്ലസ് എൻ. ഈ ഫോമിൽ തരികയാണെങ്കിൽ ഈ സമ്മോ, അതായത് എന്ത് ടേം, അതായത് ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ തരികയാണെങ്കിൽ ഇതാണ് എന്നിന്റെ കോയഫിഷൻ ആണ് എ, ഈ ഇത് വന്നിരിക്കുന്ന കോൺസ്റ്റന്റ് ടേം ആണ് ബി, അത് ഇവിടെ ഇട്ട് കൊടുക്കുക. ഏത് കണ്ടോ എക്സ് 1 എല്ലാ പദങ്ങളുടെയും കൂടെ തുക കാണാൻ പറഞ്ഞാൽ എ ഇന്റു എൻ ഇന്റു എൻ പ്ലസ് 1 ബൈ 2 പ്ലസ് ബി എൻ എന്നുള്ള മെഥേഡ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കിവിടെ എ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ, എ ഇസ് ഈക്വൽ ടു 1. അപ്പം അത് നമ്മൾ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തേ, നമ്മൾ ഇതിനെ ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ ആക്കി. ഇപ്പം നമ്മൾ ഫസ്റ്റ് ടേം എ ഇസ് ഈക്വൽ ടു 1, ബി ഇസ് ഈക്വൽ ടു 3 ആണ്. എൻ എന്ന് പറഞ്ഞാൽ എന്തെന്നെ, എന്ത് ടേം കണ്ടുപിടിക്കുക, ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ. ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ കാണുന്ന ഇക്വേഷൻ എന്തോ എക്സ് എൻ ഇസ് ഈക്വൽ ടു എഫ് പ്ലസ്, ഇതിനെ ഫസ്റ്റ് ടേം എന്നും വിളിക്കാം, എഫ് എന്നും വിളിക്കാം. ഇതേ ഫസ്റ്റ് ടേമിനെ നമുക്ക് എഫ് എന്നും വിളിക്കാം, എ എന്നും വിളിക്കാം. അപ്പം നമ്മൾ പഠിച്ചേക്കുന്നത് ഇങ്ങനെയാണ്, എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി, അതായത് 1 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 3. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 3 ഇൻറ്റു എൻ, 3 എൻ മൈനസ് 3 എന്ന് പറഞ്ഞാൽ എന്ത് ടേം, ആൾജിബ്രിക് എക്സ്പ്രഷൻ 3 എൻ മൈനസ് 2, ഇതാണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് തന്നെ ഇത് ഇതിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇതിന്റെ സം കണ്ടുപിടിക്കുക. ഇതിന്റെ സം കാണാൻ പറഞ്ഞ ഇതിനെ നമ്മൾ ആൾജിബ്രിക് എക്സ്പ്രഷനിലേക്ക് ഈ ഫോമിലേക്ക് മാറ്റി, എക്സ് എൻ ഇസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി എന്നുള്ള ടേമിലേക്ക് മാറ്റി. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ 3 ബി എന്ന് പറഞ്ഞാൽ, നോക്കി ഇത് എന്നിന്റെ കോയഫിഷ്യന്റ് ആണ് എ, ഈ കോൺസ്റ്റന്റ് ടേമിനെ വിളിക്കുന്നവരെ ബി. അപ്പം എന്നിന്റെ കോയഫിഷ്യന്റ് എ ഇസ് ഈക്വൽ ടു 3, ബി എന്ന് പറയുമ്പോൾ 2 എന്നല്ല, അതിന്റെ മുമ്പിലുള്ള സൈൻ നോക്കാം, മൈനസ് 2 എൻ എന്ന് പറഞ്ഞാൽ ഓർത്തോളുക എൻ എത്രയാണ് നമ്പർ ഓഫ് ടൈംസ്, സം ഓഫ് 50 ടൈംസ് എന്ന് പറയുന്നത്. അപ്പം എൻ ഇസ് ഈക്വൽ ടു 50. നമ്മുടെ ഇക്വേഷൻ എന്താണ്, സം കാണുന്ന ഇക്വേഷൻ ഷോർട്ട് ഫോമിൽ എസ് എന്ന് എഴുതുക. സം ഓഫ് എൻ ടൈംസിന് എസ് എൻ എഴുതുകൊണ്ട് സം കണ്ടുപിടിക്കുക. എക്സ് 1 പ്ലസ് എക്സ് 2 പ്ലസ്, അതായത് 1 പ്ലസ് 4 പ്ലസ് 7 പ്ലസ് എക്സെട്ര 50 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്, എ ഇന്റു എൻ ഇന്റു എൻ പ്ലസ് 1 ബൈ 2 പ്ലസ് ബി എൻ എന്നാണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക് എസ് 50, കാരണം സം ഓഫ് 50 പദങ്ങളുടെ സം എന്നുള്ളതിന്റെ എസ് എസ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. സം ഓഫ് 50 ടൈംസ് എന്ന് പറയുമ്പോൾ എ എ നമ്മൾ 3 ഇന്റു ഇതാണ്ട് എൻ ഇന്റു എൻ പ്ലസ് 1 ബൈ എന്ന് പറഞ്ഞാൽ 50 ഇന്റു 50 പ്ലസ് 1 ബൈ 2 പ്ലസ് ബി എൻ. ബി എന്ന് പറഞ്ഞാൽ നോക്ക് മൈനസ് 2 ഇന്റു 50 ആണോ, എ ഇന്റു എൻ 50 ഇന്റു എൻ പ്ലസ് 1 ബൈ 2 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് 2 ഇന്റു എന്നിന്റെ വാല്യൂ നമ്പർ ഓഫ് ടൈംസ് 50. പറഞ്ഞ മനസ്സിലായല്ലോ.
അപ്പൊ നോക്കിയത് നമുക്ക് 3 × 50 × 51/2 + −2 × 50 = 100. 2 × 50 = 100. ക്യാൻസൽ ചെയ്തു 25. മൾട്ടിപ്ലൈ ചെയ്ത് 25 × 3 എന്ന് പറഞ്ഞാൽ 75 ആണ്. അപ്പൊ 75 × 51 = 5. 5 × 5 = 25. റിമൈൻഡർ 2 7 × 5 = 35 + 2 = 37. 5 × 2 = 8 3 8 2 5 − 100. അപ്പൊ 3 8 2 5 എന്ന് 100 സബ്ട്രാക്ട് ചെയ്യുന്നു. 5 2 7 3 3725. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ശ്രദ്ധിച്ച് നമുക്ക് ആൾജിബ്രയിക് എക്സ്പ്രഷൻ ഫോമിൽ തന്നാൽ നേരിട്ട് പെട്ടെന്നായി എന്നിന്റെ കോയഫിഷ്യന്റെയും ഡി വെച്ചിട്ട് ഇതിനകത്തേക്ക് വില ഇട്ട് കൊടുത്താൽ മതി, ഇക്വേഷനകത്തേക്ക് വില ഇട്ട് കൊടുത്താൽ മതി. ആൾജിബ്രയിക് ഈ നേരിട്ട് ഇപ്പൊ ഇങ്ങനൊക്കെ തരുവാണ്, എക്സ് എൻ ഈസ് ഈക്വൽ ടു 3n + 7 എന്നൊക്കെ തരികയാണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ 3 ഉം 7 ബിയും ആണ്. ഇപ്പൊ എയും ബിയും സം ഓഫ് 100 എന്ന് പറയുമ്പോൾ n 100, സം ഓഫ് 50 എന്ന് പറയുമ്പോൾ n 50 എന്ന് നേരിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ അങ്ങനല്ല തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഫൈൻഡ് ദ സം ഓഫ് 50 ടൈംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് തന്നിരിക്കുക 147. അപ്പൊ ഇതിനെ നമ്മൾ ആദ്യം ആൾജിബ്രയിക് ഫോം അഥവാ എൻഡ് ടേം ആക്കി മാറ്റണം. അതിന് ഇക്വേഷൻ ഉണ്ടല്ലോ, ഫസ്റ്റ് ടേം എഫ് കോമൺ ഡിഫറൻസ് 3 n, ഇതാണ് ആൾജിബ്രയിക് എക്സ്പ്രഷൻ എൻഡ് ടേം. f + n − 1 × d വെച്ച് കണ്ട് ഈ ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അതിനുശേഷം ഇതാണ് എ, ഇതാണ് ബി, b − 2. എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 50 ടേംസ് എന്ന് പറയുമ്പോൾ n 50. അപ്പൊ നമ്മുടെ എസ് എൻ, സം ഓഫ് എൻ ടൈംസിന് എസ് എൻ തന്നെ എഴുതുന്നുള്ളൂ. എല്ലാം കൂടെ തുക വെച്ചാൽ 1 + 4 + 7 + etc. അങ്ങനെ 50 പദങ്ങളുടെ തുക ആണ് പറയുന്നത്. അപ്പോൾ ആ വാല്യൂ കൊടുത്തു എ ഇൻറ്റു, ഇതാണ് ഇക്വേഷൻ. അപ്പം എ ഇൻറ്റു n × n + 1 50 × 50 + 1/2 + ബി എൻ, ബി എന്ന് പറഞ്ഞാൽ −2 × n 50. അപ്പൊ 3 × 50 × 51/2 + −−100. 15 ക്യാൻസൽ ചെയ്തു 25. ഇപ്പൊ 25 × 3 എന്ന് പറയുമ്പോൾ 75 × 51 മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ, അത് ആഡ് ചെയ്യുമ്പോൾ 3 8 2 5. അതിനകത്ത് നിന്ന് എന്ത് സപ്രൈറ്റ് ചെയ്യണം, 100 സപ്രൈറ്റ് ചെയ്യുന്നു, 3 7 2 5. ഇതാണ് സം ഓഫ് 50 ടേംസ് ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. ഇതാണ് സം ഓഫ് 50 ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് പറഞ്ഞത്. മനസ്സിലായോ? ഇത് വേറൊരു രീതിയിലും ചെയ്യാം, ഇത് രണ്ട് രീതി ഇങ്ങനെ ചെയ്യും. ഇതാണ് ടെസ്റ്റിനകത്ത് ഇപ്പൊ കിടക്കുന്ന മെത്തേഡ്. പഴയ ടെസ്റ്റിനകത്തൊക്കെ വേറൊരു മെത്തേഡിൽ യൂസ് ചെയ്യാൻ പറ്റും, അതെങ്ങനെയാന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് ചെയ്യുക. ഏത് രീതി, പല സ്കൂളിലും പല രീതിയിലാണ് ചെയ്യിപ്പിക്കുന്നത്. കേരളയുടെ സിലബസ് അങ്ങനെയാണ്, 10th ടെസ്റ്റ് അങ്ങനത്തെയാണ്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക. അപ്പൊ നോക്കി നമ്മൾ അടുത്ത് വന്ന് ഇതിനെ ഷോർട്ട് ഫോം നമ്മളിപ്പോ എന്താ ചെയ്തേക്കുന്നത്, 1 4 7 etc. 50 ടേംസിന്റെ സം കാണാനല്ലേ പറയുന്നത്. അപ്പൊ നോക്കി f = 1 b = 3 n = 50. അപ്പൊ സം ഓഫ് എൻ ടേംസ് കാണുന്ന ഇക്വേഷൻ ആണ്. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്, n/2 × 2f + n − 1 × d. ഇതും ഇക്വേഷൻ പറയാം, സം ഓഫ് എൻ ടൈംസ് ആണ്. മറ്റേ നമ്മൾ ചെയ്തേക്കുന്നത് എന്താണ്, എ ഇന്റു ആ മെത്തേഡ്. ഇതങ്ങനല്ല, n/2 × 2f + n − 1 × d എന്ന് കൊടുത്താൽ മതി. അപ്പം എന്ന് പറഞ്ഞാൽ 50/2 × 2 × f1 + n 50 − 1 × d എന്ന് പറഞ്ഞാൽ 3. ഇപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കോ. അപ്പൊ 50/2 × 2 + 50 − 49 × 3 that is 50/2 × (2 + 49 × 3) 49 നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 147 അല്ലേ. അപ്പോൾ നമുക്ക് that is equal to 50/2 × ഇത് രണ്ടും ആഡ് ചെയ്യുക, 149. 2 ഉം 50 ക്യാൻസൽ ചെയ്യാം, 25. അപ്പോൾ 149 നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 149 അല്ലെ. 5 ഇന്റു
9, 45, remainder 4, 5 into 4, 20, 20 plus 4, 24, remainder 2, 1 into 5, 5 plus 2, 7, 2 into 9, 18, remainder 1, 2 into 4, 8, 8 plus 1, 9, 1 into 2, 2, 5, 12, 8, 3, 3, 8, 2, 5, ആണോ നോക്കാം. 3725. 3725. 3725. രണ്ട് ആൻസറും സെയിം ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിയാണ്, നോക്കിയ 9, 8, 45, 4, 5, 4, 24, 24, 2, 7. 7, 9, 18, 1, 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
ഇപ്പോഴത്തെ ടെസ്റ്റാണ് തൊട്ട് മുമ്പ് ചെയ്ത മെതേഡ്. അപ്പൊ ഏതാണോ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ച മെതേഡ് അത് ഏതാ മതി, നീ ഇഷ്ടമുള്ള മെതേഡ് ചെയ്താലും മാർക്ക്, ഈ രണ്ട് മെതേഡ് ചെയ്താലും മാർക്ക് കിട്ടും. ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് വണ്ണിൽ വരുമ്പോഴൊക്കെ ഈ ഇക്വേഷൻ ആണ് കിടക്കുന്നത്. ഓക്കെ.